നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. 77 സീറ്റ് ഉറപ്പിച്ച് തന്നെ BJP മുന്നോട്ട് പോകുന്നു. കാരണം ഒന്നല്ല, രണ്ട് സർവേ ഫലങ്ങൾ, അഭിപ്രായ വോട്ടെടുപ്പുകൾ, അതിലൊക്കെ കൃത്യമായൊരു സൂചന NDA അനുകൂലമായി ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. അതേസമയം ഒരു ഇഞ്ച് വിടാതെ കോൺഗ്രസ് സഖ്യവുമുണ്ട്. പക്ഷേ ഇടതുമുന്നണിയുടെ രഹസ്യ കച്ചവടം ഇപ്പോൾ പരസ്യമായിരിക്കുന്നു എന്നുള്ളതും രാജ്യം ചർച്ച ചെയ്യുകയാണ്. അഭിപ്രായ വോട്ടെടുപ്പിൽ NDA മുന്നോട്ട് പോകുമ്പോൾ എന്താണ് വടക്കേ ഇന്ത്യയിലും നടക്കുന്നതെന്ന് പരിശോധിക്കാം. കേരളത്തിനൊപ്പം തന്നെ തെരഞ്ഞെടുപ്പ് നടക്കുന്ന എല്ലാ സംസ്ഥാനങ്ങളിലും ശക്തമായ മത്സരമാണ് ഇത്തവണ രാഷ്ട്രീയ നിരീക്ഷകർ പ്രവചിക്കുന്നത്. കേരളത്തിൽ ബദ്ധവൈരികളായ കോൺഗ്രസും ഇടതുപക്ഷവും അവിടെ ഒരേ തൂവൽ പക്ഷികളായി ഒറ്റക്കെട്ടായി BJPയെ NDAയെ മറച്ചിടാൻ ഇറങ്ങിയിരിക്കുന്നു. ആ രഹസ്യ കൂട്ടുകച്ചവടം ഇന്ന് പരസ്യമാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും ഈ തെരഞ്ഞെടുപ്പിലും ഒക്കെ അത് നിഴലിക്കുന്നുണ്ട്. പക്ഷെ കേരളത്തിൽ വരുമ്പോഴോ സാഹചര്യം നേരെ വിപരീതവുമാണ്. എന്നിട്ടും അവിടെ ഒന്നിച്ചിറങ്ങിയിട്ടും രക്ഷയില്ല എന്നുള്ളതാണ് അഭിപ്രായ വോട്ടെടുപ്പുകൾ നൽകുന്ന സൂചന. അധികാരം നിലനിർത്തുക എളുപ്പമായി തന്നെയാണ് BJP കണക്കുകൂട്ടുന്നത്. പ്രചാരണത്തിന്റെ കാര്യത്തിലും പിന്നണിയിലെ തന്ത്രങ്ങൾ മെനയുന്നതിലും മറ്റ് സംസ്ഥാനങ്ങളിൽ കാണിച്ച ഒരു വേഗതയും അസമിൽ BJP കാണിക്കുന്നില്ല. കാരണം അത്രയ്ക്ക് ഉറച്ച കോട്ടയാണ് എന്നവർക്ക് ഉത്തമ ബോധ്യമുള്ളതുകൊണ്ടായിരിക്കണം. അത്രയ്ക്ക് ഉറപ്പിച്ചു തന്നെയുള്ള സർവേ ഫലങ്ങൾ കൂടിയാണ് അഭിപ്രായ വോട്ടെടുപ്പ് ഫല സൂചനകൾ തന്നെയാണ് പുറത്തു വന്നതും. 126 സീറ്റുകളുള്ള അസം അസംബ്ലിയിൽ 77 സീറ്റ് നേടി BJP അധികാരം നിലനിർത്തുമെന്ന് തന്നെയാണ് ജനുവരിയിൽ IANS C-Voter അഭിപ്രായ സർവേയിലൂടെ പുറത്തു വന്നത്. കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള UPA 40 സീറ്റ് മാത്രമെന്നായിരുന്നു പ്രവചനം. ടൈംസ് നൗ C-Voter നടത്തിയ ഏറ്റവും പുതിയ സർവേയിൽ ഇരു പാർട്ടികളും തമ്മിൽ നേരിയ വ്യത്യാസമേ പറഞ്ഞിട്ടുള്ളൂ. BJP 67, കോൺഗ്രസിന് 2016 26 സീറ്റുകളെ അപേക്ഷിച്ച് 31 സീറ്റ് കൂടുതലായി നേടാമെന്നൊരു ആശ്വാസ കണക്ക് നിരത്തുന്നുണ്ട്. കോൺഗ്രസിന് മൊത്തം 57 സീറ്റെങ്കിലും ലഭിക്കുമെന്നാണ് രണ്ടാമത്തെ സർവേയിൽ പറയുന്നത്. അതായത് 2 മാസത്തിനുള്ളിൽ നടന്ന അഭിപ്രായ സർവേയിൽ NDA കൽപ്പിച്ചിരുന്ന മൊത്തം സീറ്റുകളിൽ നിന്ന് 5 മുതൽ 10 വരെ സീറ്റുകളുടെ കുറവുണ്ട് എന്നാണ് പുതിയ പ്രവചനങ്ങൾ. അതേസമയം കോൺഗ്രസിന് ലഭിക്കുമെന്ന് കരുതുന്ന സീറ്റുകളുടെ എണ്ണത്തിൽ വർധനവും ഉണ്ടായിട്ടുണ്ട്. ഈ കണക്കുകൾ BJPയെ കുറിച്ച് ആശങ്കപ്പെടുത്തുന്നുണ്ട്. പോരാത്തതിന് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി പ്രിയങ്ക ഗാന്ധിയുടെ നേതൃത്വത്തിൽ പൊരിഞ്ഞ തെരഞ്ഞെടുപ്പ് പ്രചാരണം അവിടെ നടക്കുന്നുമുണ്ട്. തൊഴിലില്ലായ്മ, പണപ്പെരുപ്പം, പൗരത്വ ഭേദഗതി നിയമം തുടങ്ങിയ ചില പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് BJPക്കെതിരെ ആഞ്ഞടിക്ക് രംഗത്തുണ്ട് കോൺഗ്രസ്. എന്നാൽ 2016 നടന്ന അഭിപ്രായ സർവേകളിലും സീറ്റുകളുടെ എണ്ണത്തിൽ ഇരു പാർട്ടികൾക്കും ഒപ്പത്തിനൊപ്പമുള്ള ഒരു തോതായിരുന്നു കണക്കുകളിലൂടെ പുറത്തു വന്നത്. എന്നാൽ ഫലം വന്നപ്പോൾ വലിയ വിജയം തന്നെ NDA നേടുന്നത് കണ്ടു. NDA ജയിച്ചു കയറി. കോൺഗ്രസിന് അത്രയ്ക്ക് നേടാനായില്ല. അതുകൊണ്ട് തന്നെ BJPയെ സംബന്ധിച്ച് ആശ്വാസത്തിന് വക നൽകുന്ന മറ്റു ചില ഘടകങ്ങൾ അതൊക്കെ തന്നെയാണ്. കഴിഞ്ഞ തവണത്തെ തെരഞ്ഞെടുപ്പിൽ ഒപ്പത്തിനൊപ്പം എന്നൊക്കെ പ്രവചിച്ചെങ്കിലും അതായിരുന്നില്ല കണ്ടത്. ഇത്തവണയും അത് തന്നെ നടക്കുമെന്നാണ് BJP കണക്ക് കൂട്ടുന്നത്. ഭരണകക്ഷിയായ BJP അസോം ഗണ പരിഷത്ത് യുണൈറ്റഡ് പീപ്പിൾസ് പാർട്ടി ലിബറലുമായി സഖ്യമുണ്ടാക്കിയപ്പോൾ കോൺഗ്രസ് AU UDF CPI CPM CPIML ബോഡോലാൻഡ് പീപ്പിൾസ് ഫ്രണ്ട് അഞ്ചാലിക് ഗണ മോർച്ച എന്നീ 6 പാർട്ടികളുമായി സഖ്യമുണ്ടാക്കിയിട്ടുണ്ട്. 3 ഘട്ടങ്ങളിലായി നടക്കുന്ന അസം നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടം March 27 2ാം ഘട്ടം April 1 3ാം ഘട്ട വോട്ടെടുപ്പ് April 6 ഫലം May 2 പുറത്തു വരും. ഏതായാലും നിർണായകമാണ് അസമിലെ കാര്യങ്ങൾ. അതുകൊണ്ട് തന്നെ കോൺഗ്രസും BJPയും ആകാംക്ഷയോടെ തന്നെയാണ് അസമിലെ നീക്കങ്ങളെ ഉറ്റുനോക്കുന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത ഇൻസൈറ്റ്.